ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ നാരദ, എന്റെ സ്വാമിയുടെ ആഗ്രഹപ്രകാരം സർവരെയും ചെന്ന് ക്ഷണിച്ചു എന്ന് പറഞ്ഞല്ലോ. ലോകരക്ഷകനായ നാരായണനെയും സൃഷ്ടിയുടെ ദൈവമായ ബ്രഹ്മദേവനെയും നേരിൽ ചെന്ന് ക്ഷണിച്ചുവോ? നാളെ സൂര്യോദയ സമയത്ത് നടക്കാനിരിക്കുന്ന നാമകരണ ചടങ്ങിൽ സരസ്വതി സമേതനായി ബ്രഹ്മദേവനും ലക്ഷ്മീദേവി സമേതനായി നാരായണനും എത്തുന്നതാണ്. എന്റെ പുത്രൻ, ഈ ശൂരപത്മാവിന്റെ കുലക്കുരുന്ന് ആരും ഇവന് സമാനനാകാത്ത വിധം മഹായോദ്ധാവായി വിളങ്ങുന്നതാണ്. സകല കലകളിലും പരിശീലനം നേടി എല്ലാവരെയും അത്ഭുതപ്പെടുത്തും ഇവൻ. എത്ര പെട്ടെന്നാണ് ഇവൻ വളർന്നുകൊണ്ടിരിക്കുന്നത്! നിൽക്കൂ പുത്ര, നിൽക്കൂ. എന്തിനാണ് ഈ ആവേശം? നിന്നെ കാണുന്നതിനായി എന്റെ സഹോദരന്മാർ, നിന്റെ ചെറിയച്ഛന്മാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്നെ കണ്ടവർ അത്ഭുതപ്പെടുന്നതാണ്. അസുരകുലത്തിൽ തന്നെ ഇത്ര കഴിവുള്ളൊരു ബാലനെ അവർ കണ്ടിട്ടുണ്ടാവുകയില്ല. അജമുഖി, ഈ കുട്ടികൾ എന്നെ പോലെയാകണമെങ്കിൽ ഇവർ ഇന്നു തന്നെ തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങണം. ആ തപസ്സിലൂടെയാണ് അവർ സിദ്ധികൾ നേടേണ്ടത്. അതല്ലാതെ അവർക്കൊന്നും നേടാൻ കഴിയില്ല. ഈ ഉപദേശം മാത്രമേ എനിക്ക് നൽകാൻ സാധിക്കൂ. വെറും വാക്കുകൾ എന്തിനാണ്? സ്വന്തം മക്കൾക്ക് ഒന്നും നൽകില്ലെന്ന് പറയുന്നതിനേക്കാൾ മക്കൾക്ക് നൽകാനായി കയ്യിൽ ഒന്നുമില്ലെന്നുള്ള കാര്യം സ്വയം സമ്മതിച്ചു തരൂ. നാവടക്കി വയ്ക്കൂ. എത്ര ധിക്കാരമാണ് നിങ്ങൾക്ക്! നിങ്ങൾ രണ്ടുപേരും മൂന്ന് തെറ്റുകൾ ചെയ്തിരിക്കുകയാണ്. ഒന്ന്, നിങ്ങൾ എന്നെ അച്ഛനായി മാനിച്ചിട്ടില്ല. വളരെ തരം താഴ്ത്തി സംസാരിച്ച് എന്നെ അപമാനിച്ചിരിക്കുകയാണ് നിങ്ങൾ. എന്റെ തപസ്സിന്റെ ഫലമാണോ നിങ്ങൾക്ക് വേണ്ടത്? എന്റെ ശാപത്തിന്റെ ഫലം എന്തെന്ന് അനുഭവിച്ചറിയൂ. യുവാക്കളായി ജീവിതത്തിലെ സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മരണം സംഭവിക്കും. എന്റെ മക്കളെ ശപിച്ചുവല്ലേ? എന്റെ ജ്യേഷ്ഠൻ ശൂരപത്മാവിന്റെ സഭയിലെ നിത്യ സന്ദർശകനായ ബ്രഹ്മദേവനേക്കാൾ ശ്രേഷ്ഠനാണോ? താങ്കളുടെ ഈ ശാപം ഫലിക്കാതെ ആക്കും ഞാൻ. ബ്രഹ്മദേവനിൽ നിന്നും വരം നേടി ഇത് വിഫലമാക്കും. എന്റെ കുട്ടികളെ ഞാൻ കൊണ്ടുപോകുന്നു. Thank you.
കൈലാസത്തിൽ കാണുന്ന ആദ്യത്തെ സൂര്യോദയമല്ലേ ഇത്? എന്നാൽ നീ ഇന്ന് എന്റെ അരികിൽ ഉള്ളതുകൊണ്ട് ഇതിനിന്ന് അത്ര ഭംഗിയുള്ളതായി തോന്നുന്നില്ല. സൂര്യൻ എന്തിനാണ് ഇന്ന് നേരത്തെ ഉദിച്ചതെന്ന് അറിയാമോ? എന്തിനാണ്? ഇന്ന് നിന്റെ നാമകരണം നടക്കാൻ പോവുകയല്ലേ, അത് കാണാൻ വേണ്ടിയാണ്. ദേവി, അവിടുന്ന് ആവശ്യപ്പെട്ടതുപോലെ എല്ലാം സജ്ജീകരിച്ചു കഴിഞ്ഞു. ദേവി, ഞാനെല്ലാം ഇപ്പോൾ കണ്ടു. ദേവശില്പി, അങ്ങ് ചെയ്തിട്ടുള്ള അലങ്കാരങ്ങൾ മനസ്സിനെ ആകർഷിക്കുന്നത് പോലെയുണ്ട്. സന്തോഷം ദേവി. നാമകരണ ചടങ്ങിൽ പങ്കെടുക്കാൻ അതിഥികൾ വരാൻ തുടങ്ങി. ചടങ്ങിന്റെ ദേവൻ അവിടുത്തെ പുത്രനല്ലേ? അദ്ദേഹം തയ്യാറായി കഴിഞ്ഞു ദേവി. വനത്തിൽ നിന്നുമാണ് അജമുഖിയെ ഞങ്ങൾ കണ്ടെത്തിയത്. പരീക്ഷണങ്ങളെല്ലാം നേട്ടങ്ങളാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ജ്യേഷ്ഠ, പരീക്ഷണത്തിന്റെ അവസാന ഘട്ടമായി നമ്മുടെ സഹോദരി അജമുഖി അങ്ങേക്ക് 2 സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ഇങ്ങോട്ട് നോക്കൂ. ഇവർ ആരാണ്? അജമുഖിയുടെ മക്കളാണ് ജ്യേഷ്ഠ. അപ്പോൾ ഇവരുടെ പിതാവ് ആരാണ്? ദുർവാസാവ് മുനിവര്യൻ. മിടുക്കി, മിടുക്കി. കലിയുടെ പ്രതീകമായ ദുർവാസാവിനും മായയുടെ പ്രതീകമായ അജമുഖിക്കും മക്കൾ ജനിച്ചിരിക്കുന്നുവെന്നുണ്ടെങ്കിൽ അവർ അസുരകുലത്തെ ഉദ്ധരിക്കാൻ വന്നിരിക്കുന്നുവെന്നല്ലേ അതിന്റെ അർത്ഥം? അജമുഖി, നിന്റെ സാഹസം കണ്ട് എനിക്ക് അഭിമാനം തോന്നുകയാണ്. ഒരു കാര്യം നീ അറിഞ്ഞോ? ഞാനും ഒരു കുട്ടിയുടെ പിതാവായിരിക്കുകയാണ്. രണ്ടാമതൊരു കുഞ്ഞിന്റെ പിതാവാകാൻ പോവുകയാണ്. നന്നായി ജ്യേഷ്ഠ, നന്നായി. ഇവിടെ വന്ന് നിന്റെ അച്ഛൻ ധ്യാനത്തിലിരിക്കുന്നത് കണ്ട് ആസ്വദിക്കുകയാണോ? നിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയില്ലല്ലോ ഇതുവരെ. ചടങ്ങിനുള്ള അതിഥികളൊക്കെ എത്തിയിട്ടുണ്ടാകും ഇപ്പോൾ. വാ. സഹോദരങ്ങളെ,
എന്റെ മകനെ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും നിങ്ങൾ. തൊട്ടിലിൽ കിടന്ന് അവൻ ചെയ്യുന്ന വീരപരാക്രമങ്ങൾ ഓരോന്നും കണ്ടിട്ട് ആ ശിവകുമാരന്മാർ ആറുപേരുടെ ശക്തിയും ഇവൻ ഒരാൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയം തോന്നുകയാണ്. അജമുഖി, എന്റെ മകന്റെ കണ്ണുകളിൽ അസുരരുടെ വിജയവും ദേവകളുടെ പരാജയവും കാണാൻ കഴിയുന്നുണ്ട്. അവന്റെ കൈകളിൽ ദേവകളുടെ തലകൾ ചിന്നിച്ചിതറിക്കിടക്കുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്. ജ്യേഷ്ഠ, എനിക്ക് കുഞ്ഞിനെ ഉടനെ തന്നെ കാണണം. ശിവകുമാരനെ തകർക്കാൻ ജ്യേഷ്ഠന്റെ കുട്ടികളുടെ കൂടെ എന്റെ രണ്ട് അസുര കുട്ടികളും സഹായത്തിനുണ്ടാകും. ജ്യേഷ്ഠ, എനിക്ക് കുട്ടികളെ ഉടനെ തന്നെ കാണണം. ഇനിയും എനിക്ക് ക്ഷമിക്കാനുള്ള മനസ്സില്ല. ഉടനെ തന്നെ പോയി കാണാം. വരുവിൻ, വരുവിൻ. എനിക്ക് നിന്നെ അലങ്കരിച്ച് സുന്ദരനാക്കണ്ടേ? ഇതുപോലെ ഒന്നും പറയാതെ അച്ഛന്റെ അടുത്ത് പോയി നിന്നാൽ എങ്ങനെയാ? അമ്മേ, എന്റെ അച്ഛനെ കണ്ടില്ലേ? അദ്ദേഹം എത്ര പ്രൗഢിയോടെയാണ് ഇരിക്കുന്നത്. അദ്ദേഹം ധ്യാനിക്കുന്ന വിധം, അദ്ദേഹത്തിന്റെ ദീർഘമായ വീക്ഷണം, ഇതെല്ലാം എത്ര മനോഹരവും അത്ഭുതവുമാണെന്നറിയാമോ? എനിക്കും അച്ഛനെ പോലെ ആവണം. കാഴ്ചയിലും അദ്ദേഹത്തെ പോലെ ഉണ്ടാവണം. നീയും ഇതെല്ലാം ധരിക്കുകയാണെങ്കിൽ നിനക്കും നിന്റെ അച്ഛനെ പോലെ ഗാംഭീര്യത്തോടെ തന്നെ നിൽക്കാം. ആഭരണങ്ങൾ ഇതെല്ലാം എനിക്കുള്ളതാണോ? അതെ കുമാര, എല്ലാം നിനക്കുള്ളതാണ്. ഇത് മുഴുവൻ നിനക്കണിയാൻ വേണ്ടിയുള്ളതാ. മഹാവിഷ്ണുവും ബ്രഹ്മദേവനും മാത്രമല്ല, നിനക്ക് വേണ്ടി ദേവാദിദേവന്മാർ എല്ലാവരും കാത്തിരിക്കുകയാണ്. നീ വേഗം തയ്യാറായാൽ അവരെ ചെന്ന് കാണാം. പരമേശ്വരായ നമോ നമഃ, മഹാദേവായ നമോ നമഃ, പരമേശ്വരി നമോ നമഃ, ശിവപുത്രായ നമോ നമഃ, മഹേശ്വരിയെ നമോ നമഃ, ശിവപുത്രായ നമോ നമഃ, ശിവകുമാരായ. ഇത് ശിവകുമാരനെ സ്നേഹിക്കുന്നവരുടെ സന്തോഷ ആരവമാണ്.
കുമാരൻ. അങ്ങ് എന്താണ് ഈ ചോദിക്കുന്നത്? വാദ്യാഘോഷങ്ങൾ കേട്ട ഉടനെ എന്റെ അരികിൽ നിന്നും ഇവിടേക്ക് ഓടി വന്നതാണല്ലോ. അവൻ ഇവിടെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. ഇവിടെ വരാതെ വേറെ എവിടേക്ക് പോകാനാണ്? വീണ്ടും ഒന്നേന്ന് ആരംഭിക്കേണ്ടി വരുമോ? എവിടെയാണെന്ന് അന്വേഷിക്കേണ്ടി വരുമോ? പാർവതി, എന്താണിത്? ഇവൻ എന്തിനാണ് ഈ വേഷം ധരിച്ചിരിക്കുന്നത്? ഭംഗിയുള്ള ആടയാഭരണങ്ങൾ അണിയിച്ചാണ് ഞാൻ ഇവിടേക്ക് അയച്ചത്. അപ്പോഴേ അച്ഛന്റെ വസ്ത്രധാരണമാണ് അവൻ ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ഞാൻ അണിയിച്ച വസ്ത്രങ്ങളെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. എന്താണ് നരദർശി, കഴുത്തിൽ പാമ്പില്ല, ജടയിൽ ചന്ദ്രനും നദിയുമില്ല, അതൊഴിച്ചാൽ എന്നെ കാണാൻ എന്റെ അച്ഛനെ പോലെയല്ലേ? കുമാര, വരൂ. ഇനി നീ എങ്ങനെ വേണമെന്ന് ഞാൻ പറയാം. വരൂ. നാമകരണത്തിനുള്ള മുഹൂർത്തം അടുത്തെത്തി. ഇതുവരെ ശിവകുമാരനെ ദേവി ഇവിടേക്ക് കൊണ്ടുവന്നില്ലല്ലോ. ആദ്യം ചെയ്ത അലങ്കാരമെല്ലാം മാറ്റിയിട്ട് വേറെ വേഷത്തിലാണ് വന്നത്. ഇപ്പോൾ ഏത് രൂപത്തിലാണോ? ഇല്ലില്ല, അമ്മയെ അനുസരിക്കുന്നയാളാണ് കുമാരൻ. ഇത്തവണ തീർച്ചയായും നല്ല വേഷവിധാനത്തിലാവും വരിക. അതാ അവിടെ എത്തിക്കഴിഞ്ഞു ശിവകുമാരൻ. സ്കന്ദാശരണം സ്കന്ദാശരണം ശരവണ ഭവഗുഹാശരണം ശരണം കാർത്തികയാ വള്ളിനാഥ സ്കന്ദ ഗുരുനാഥ ഗുരുഗുഹാശരണം ശ്രീഗുഹാശരണം ഗുരുഗുഹാശരണം ശ്രീഗുഹാശരണം ശ്രീ കാർത്തികേയ സ്കന്ദാശരണം. സ്കന്ദാശരണം കാർത്തികേയ മുരുകാശരണം കാർത്തികേയ സ്കന്ദാശരണം കാർത്തികേയ മുരുകാശരണം. നവരത്ന നക്ഷത്രം തിളങ്ങും മിഴികൾ താമര പൂവോ തൃച്ചേവടികൾ അഴകു കടഞ്ഞെടുത്ത കാലിൽ ചിലമ്പൊലി കോട്ടിയ പൈതൽ ശരവണ ഭവനം സ്കന്ദകുമാരൻ ശങ്കര തനയൻ എത്തിക്കഴിഞ്ഞു. ബ്രഹ്മദേവനും മഹാവിഷ്ണുവും ദേവിമാരോടൊപ്പം എത്തിയാൽ ആഘോഷം ആരംഭിക്കാമായിരുന്നു.